ഞാൻ എബിൻ, സ്വദേശം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. കേരളത്തിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട വാർത്തയെ അടിസ്ഥാനമാക്കി അഞ്ചൽ അലൈമൺ പഞ്ചായത്തിലെ കടുക്കത്ത് പാറ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കാഴ്ചയുടെ ഒരു മഹാവിസ്മയം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ യാത്ര തുടരട്ടെ. ാണ് കൊടുക്കത്ത് പാറ. നമ്മൾ അവിടുന്ന് വന്നത്, നമ്മൾ അഞ്ചൽ അലൈമൺ ചെണ്ണപ്പെട്ട ഇത് കഴിഞ്ഞു വന്നത് ആ പാറ കാണാനാണ്. ഇവിടുന്ന് അടുത്തല്ല, ഇവിടുന്ന് ഇനി 2 കിലോമീറ്റർ പോകണം. അത് നടന്ന് അങ്ങനെ മുകളിൽ പോകണം. അതിന്റെ മുകളിൽ വരെ വഴിയുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവാണ് ഇനി. ഓക്കെ, നമ്മളിപ്പോ കടുക്കത്ത് പാറ അതിലേക്ക് പോവുകയാണ്. ഇപ്പൊ ചെറിയൊരു റോഡാ അത്, അതിലേക്ക് പൊക്കോണ്ടിരിക്കുക നമ്മള്. ഓക്കെ, ഈ റോഡ് 2 കിലോമീറ്ററല്ലേ ഉള്ളൂ, ഇതുപോലെ 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ വേണ്ട. സെയിം ിലേക്കുള്ള വഴിയിലാണ് യാത്ര മധ്യേ. നമ്മൾ ആ വഴിയിൽ കാണുന്ന ഒരു കാവാണിത്, കടുക്കത്ത് പാറ കാവാണിത്. നമുക്ക് മുമ്പോട്ട് you
എൻ്റെ പേര് ജോയിക്കുട്ടി, ബി എസ് എസിൻ്റെ വാച്ച്മാനാണ്. ഞാനിവിടെ രാവിലെ 9 മുതൽ 5 വരെ ഞങ്ങളുണ്ട്. ഈ കുടുക്കത്തോറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, കുടുക്കത്തോറയെന്ന് ഇവിടുന്ന് നമ്മൾ താഴ്ന്ന് 520 വരെ നമുക്ക് കയറാം മുകളിലേക്ക്, 520 വരെ കയറാം. അവിടുന്ന് ഈ കുടുക്കത്തോറയുടെ ഉയരമെന്ന് പറഞ്ഞാൽ 800 വരെയാണ്. അല്ല, 500 വരെ ഉയരത്തിൽ കയറാം. അവിടുന്ന് 300 പുറത്തും കൂടെ സംതിങ്ങളുണ്ട്, വലിയ പാറ. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ജടായു പക്ഷി വന്ന സമയത്ത്, രാവണൻ വന്ന സമയത്ത് അതിൻ്റെ ഒരു ചിറകും ഒരു കാലും കൂടെ വെട്ടിവിടെ ഇട്ടിട്ട് ഇട്ടാണെന്നാണ് പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. എന്നിട്ട് ജടായി പക്ഷി, മറ്റേതാ ജടായി പാറ, അതിൻ്റെ ബാലൻസാണ് ജട, അതിൻ്റെ ജഡവും എല്ലാം കൂടെ അവിടെ ജടായി പാറയിട്ടവിടെ നമ്മുടെ ജടാമംഗലത്തുള്ള ജടായി പാറ, അതിൻ്റെ ഒരു ചിറകും ഒരു കാലുക എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ പടി 360 പടികളാണ്. ഈ പടി അങ്ങ് പാറയുടെ മുകളിലേക്കുള്ള പടികളാണ്. ഞങ്ങൾ അങ്ങ് മുകളിലോട്ട് പോവാം. ചെടവാള് തീർന്നു. അടിപൊളി സ്ഥലമാണ്. കാടിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സംഭവം, അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ നിൽക്കുക. അടിപൊളി സ്ഥലമാണ്, നല്ല ശുദ്ധവായു കിട്ടുന്ന നല്ല സ്ഥലമാണ്. കഴിയുന്നത് എല്ലാവരും വരുമോ ഒന്ന് കാണുക, നല്ല നല്ലൊരു അനുഭവമായിരിക്കും ഇത്. നാല് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒന്ന് ആദ്യം ഇവിടെ അങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞെടുത്ത് സായിപ്പിൻ്റെ പുക, മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ വലത്ത് ഭാഗത്തോട്ട്, നേരെ വലത്ത് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി, പിന്നെ സഖ്യപർവ്വതങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സായിപ്പിൻ്റെ ഒരു ഗുഹയുണ്ട്. അങ്ങോട്ട് കയറി ചെന്നത് ഒരു സായിപ്പിൻ്റെ ഒരു ഗുഹയുണ്ട്. അവിടെ പണ്ട് യുദ്ധകാലത്ത് സായിപ്പ് ഇവിടെ വന്നിരുന്ന് അവിടെ ഒളിവിൽ താമസിച്ചിരുന്നു. പിന്നെ കാലക്രമേണ കൊണ്ട് വേറെയും ഉഗ്രവാദ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നുമില്ല. മറ്റേ ചെറിയ ജീവികളേ ഉള്ളൂ, വന്യമൃഗങ്ങളില്ല. ചെറിയ എന്ന് പറഞ്ഞാൽ പന്നി, കുരങ്ങ്, മുയൽ, അതുള്ള ചെറിയ ജീവികൾ മാത്രമേ ഉള്ളൂ, വന്യജീവികളൊന്നുമില്ല. ഇതിപ്പം നടക്കുന്ന പറയുന്നത് ബി എസ് എസിന്റെ നേതൃത്വത്തിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ബി എസ് എസിന്റെ അവര് വെച്ചേക്കുന്ന വാച്ചർമാരാണ്. ഇനിയിപ്പം ഉദ്ഘാടനം 1 ഉദ്ഘാടനം കാണും. അതിനിപ്പം പിന്നെ കളക്ടറൊക്കെ വന്ന് ഇട്ട് പോയതിന്റെ ഒരു അവര് മന്ത്രിയോട് തീരുമാനിച്ചിട്ട് അതിന്റെ ഉദ്ഘാടനം തീരുമാനിക്കും. ഉദ്ഘാടനം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കയറുന്നിടത്ത് ഓഫീസ്, നമ്മൾ കയറുന്ന അവിടാണ് ഓഫീസ്. ഇവിടുന്ന് 1800 ഉണ്ട്, അവിടാണ് ഓഫീസ്. കയറുന്നിടത്ത് ഒരു ഓഫീസ് പണിയുണ്ട്, ആ ഓഫീസിലാണ്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് ആളിനെ കയറ്റും. പിന്നെ നമുക്കിവിടെ വെള്ളത്തിന് സൗകര്യം ഇല്ലാതായപ്പം വേറെ അങ്ങ് കുഴിക്കാൻ ഒക്കാത്ത കണ്ടീഷൻ വന്നപ്പോൾ അതിനകത്തൊരു കിണർ കുഴിച്ചു. പിന്നെ അതിനടിയിൽ ഒരു ഊറ്റ് വന്നു, ഒരു മരം ഇങ്ങനെ ഇന്ന് അതിനകത്ത് അടിയിൽ ഊറ്റം, അടി ഊറ്റ് കൂടെ ആയപ്പോഴത്തേക്ക് അതിൽ വെള്ളം അങ്ങനെ മൃഗങ്ങൾ കുടിക്കാറുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ ഇല്ലാതായി. അങ്ങനെ ഒരു കിണർ കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഇങ്ങോട്ട് പിടിക്കുന്നു.
നേരെ അങ്ങ് ഇറങ്ങി ചെല്ലുന്ന അവിടെ ആ പച്ചക്കകത്ത്. കുടുക്കുത്തുപാറയുടെ ചെക്ക് ഡാം എന്നാണ് ഇതിന് പറയുന്നത്. ഈ മൃഗങ്ങൾക്ക് വന്ന് വെള്ളം കുടിക്കാനും മറ്റുള്ളതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന അതിന് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വഴിക്ക് ഇപ്പുറം പറഞ്ഞാൽ ഇത് നമ്മുടെ മെഡിസിൻ പ്ലാന്റ്, ബി എസ് എസിന്റെ മെഡിസിൻ പ്ലാന്റ്. അതൊരു 100 പരം ഔഷധങ്ങൾ ഇതിനകത്തുണ്ട്. അതിന്റെ 10-90 കയറിയാവുന്നുണ്ട്. അപ്പൊ എനിക്കൊരു 10-30 കയറിയാവും. ബാക്കി അവരെ ആരിലേക്ക് വിളിച്ചോണ്ടതിന് കാണിച്ചു ഒരേ ഇതായി. നമ്മൾ ഇത് കാണുന്ന ഇതിനെല്ലാം മരുന്ന, ഈ കാണുന്ന സാധനങ്ങളെല്ലാം മരുന്ന. മരക്കകത്ത് കാണുന്നത് ഇതിനിപ്പുറം മെഡിസിൻ പ്ലാന്റ്. ഒരുപാട് കൂട്ടം മരുന്നുണ്ട്, 100 പരം ഇതുണ്ട് മരുന്നുകളുണ്ട്. ഇത് കാണാനാണ് നമ്മൾ ഈ മലമുത്തവും കയറി വന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ അടുത്തുള്ള ജില്ലകളെല്ലാം കാണാം ഇവിടെ നിന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ഇരിപ്പാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് വരത്ത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ചണ്ണപ്പെട്ട, അഞ്ചല്, പത്തനംതിട്ട ആ ഭാഗങ്ങളെല്ലാം നമുക്ക്, പുനലൂർ, പത്തനംതിട്ട എല്ലാം നമുക്ക് അവിടെ. അവിടുന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ അതാണ് ഈ വലിയ വരെയുള്ള സെക്കൻ പാറ. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കാട്ടാമ്പള്ളി, കടക്കൽ, വളവച്ച ആ മേഖലയെല്ലാം, പരപ്പാടിത്തോട്ടം ഇങ്ങനെ ആ മേഖലയെല്ലാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഈ ദേശത്തെ ഇതുണ്ട്, തിരുവനന്തപുരം ലൊക്കാലിറ്റി, കൊട്ടാരക്കര തിരുവനന്തപുരം ഇങ്ങനെ കൊട്ടാരക്കര ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ കറങ്ങി പത്തനംതിട്ട ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ രണ്ട് സൈഡിൽ. തൊള്ളായിരം അടിക്ക് മുകളിലുണ്ട് ഈ പാറ. നമ്മളിപ്പോ 560 അടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. കുടുക്കുത്തുപാറയുടെ ഈ കാഴ്ചകളോടെ അവസാനിക്കുന്നില്ല. പുതിയൊരു സന്ദർശന സ്ഥലം തേടി ഞങ്ങളും പോവുകയാണ്. വി ആർ സൈനിങ് ഓഫ്. ക്യാമറമാൻ പ്രതീഷ് പിറ്റിക്കും വിഷ്ണു കൃഷ്ണനുമൊപ്പം എബിൻ, കൊട്ടാരക്കര.